തൃശൂരിലെ സ്ഥിരം അപകടമേഖലയായ ദേശീയപാത നടത്തറ സിഗ്നലിൽ അപകട പരമ്പര രണ്ട് ജീവനുകളാണ് നടു റോഡിൽ അശാസ്ത്രീയമായ സിഗ്നൽ സംവിധാനം മൂലം കുരുതിക്കളമായി മാറിയ നടത്തറ സിഗ്നൽ ജംഗ്ഷനിൽ പുതിയ മേൽപ്പാലം വേണമെന്ന ആവശ്യവുമായി വീണ്ടും നാട്ടുകാർ രംഗത്തെത്തി പാലക്കാട് ഭാഗത്തു നിന്ന് സിഗ്നൽ തെറ്റിച്ചു വരുന്ന വാഹനങ്ങളാണ് ഇവിടെ കൂടുതലും അപകടങ്ങൾക്കിടയാക്കുന്നതെന്നാണ് ആക്ഷേപം തിങ്കളാഴ്ച പുലർച്ചെയും രണ്ടാഴ്ച മുൻപും നടന്ന അപകടങ്ങളിൽ മണ്ണുത്തി നിന്ന് പാലിയേക്കര ഭാഗത്തേക്ക് പോയ വാഹനങ്ങളാണ് ഇരുവരുടെയും ജീവൻ എടുത്തത് ഏറെ വാഹനത്തിരക്കുള്ള നടത്തറ ജംഗ്ഷനിൽ തിങ്കളാഴ്ച പുലർച്ചെ രണ്ടു മണിക്കുണ്ടായ അപകടമാണ് ഏറ്റവും അവസാനത്തേത് പാലക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് വടക്കുംചേരിയിലെ സിഗ്നൽ കഴിഞ്ഞാൽ ആദ്യം വരുന്ന സിഗ്നൽ നടത്തറയിലേതാണ് അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ സിഗ്നലിൽ ആദ്യം വരുന്ന വാഹനങ്ങൾ സിഗ്നൽ ശ്രദ്ധിക്കാതെ കടന്നുപോകുന്നതാണ് നടത്തറയിലെ സ്ഥിരം അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് മണ്ണുത്തിൽ നിന്നും പാലിയേക്കര ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള യെല്ലോ ലൈറ്റ് കത്തുന്നില്ല ടൈമറും ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളും പ്രവർത്തനരഹിതമാണ് നാട്ടുകാരെ എല്ലാം ഉൾപ്പെടുത്തി ആക്ഷൻ കമ്മിറ്റി വിപുലീകരിച്ച് മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകുമെന്നും ഉപവാസ സമരമടക്കമുള്ള ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ആക്ഷൻ കമ്മിറ്റി അംഗം ജിത്ത് ജാക്കോ പറഞ്ഞു നടത്തറ സിഗ്നൽ ജംഗ്ഷൻ വലിയ ഒരു അപകടക്കുരുക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഇന്ന് പുലർച്ചെയും സോമനാഥ തിരുമേനി എന്ന് പറയുന്ന എരുവിമംഗലം നിവാസിയായ ഒരാൾ കൂടി ഈ സിഗ്നലിൽ വെച്ച് അപകടത്തിൽ മരണപ്പെട്ടു ഇനിയുള്ള ദിവസങ്ങളിലും ഒരു ആക്ഷൻ കമ്മിറ്റി കമ്മിറ്റിക്ക് രൂപം കൊടുത്തുകൊണ്ട് നടത്രയിലെ മുഴുവൻ ജനങ്ങളെയും എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഇവിടെ ഒരു മേൽപ്പാലം വേണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ അടുത്ത ദിവസങ്ങളിൽ ജില്ലാ കളക്ടറേയും അതുപോലെ തന്നെ സ്ഥലം എം പി സ്ഥലം എം എൽ എ റവന്യൂ മന്ത്രി കൂടിയായിട്ടുള്ള രാജനെയും എല്ലാം നേരിൽ കണ്ട് ഈ ആക്ഷൻ കമ്മിറ്റി നിവേദന സമർപ്പിക്കാനും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ശക്തമായ സമരങ്ങൾക്ക് കൂടി നേതൃത്വം നൽകാൻ ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂടി പോൾസൺ ജയിമട്ടി എം എൽ ബേബി സന്ദീപ് സഹദേവൻ എന്നിവരാണ് ആക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത് സ്ഥലം എം പി ദേശീയപാത അതോറിറ്റി ജില്ലാ കളക്ടർ സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി കെ രാജൻ എന്നിവർക്ക് മേൽപ്പാലം എന്ന ആവശ്യവുമായി നിവേദനം നൽകാൻ ഒരുങ്ങുകയാണ് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ടി സി തൃശ്ശൂർ